പ്രിയപ്പെട്ട കുട്ടികളെ, കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് ഗവൺമെന്റ് എയ്ഡഡ് ISRD സെൽഫ് ഫിനാൻസിംഗ് പോളിടെക്നിക് കോളേജുകളിലേക്ക് രണ്ടാം വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി സ്കീം വഴി പ്രവേശനത്തിന് അപേക്ഷ നേരത്തെ ക്ഷണിച്ചതാണ്. +2 VHSE അല്ലെങ്കിൽ IT KGCE പാസ്സായവർക്ക് രണ്ടാം വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി സ്കീം വഴി അപേക്ഷിക്കാമെന്ന് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. പിന്നീട് വീണ്ടും എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ നിബന്ധന ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നിവ വിഷയങ്ങളായി പഠിച്ചിരിക്കുന്ന ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്കാണ് ഇതിന് അപേക്ഷിക്കാവുന്നത്. അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്ക് ഓരോന്നിനും 50% മാർക്ക് ലഭിച്ചിരിക്കണമെന്നാണ് നിബന്ധന. നമുക്കിപ്പോൾ പോളിടെക്നിക് അഡ്മിഷന്റെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോകാം. polyadmission.org/LET എന്ന് പറയുന്നതാണ് അതിന്റെ വെബ്സൈറ്റ്, പോളിടെക്നിക് അഡ്മിഷൻ നടത്തുന്ന വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലാറ്ററൽ എൻട്രി വഴിയുള്ള പ്രവേശനത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങളിൽ ഓരോ വിഷയത്തിനും 50% വേണമെന്നുള്ള നിബന്ധന ഒഴിവാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിന് മൂന്നിനും കൂടെ 50% മാർക്ക് ലഭിച്ചാൽ മതി എന്ന് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതിയും എക്സ്റ്റെൻഡ് ചെയ്തു. 26/8/2020 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. കാരണം ഈ പ്രോസ്പെക്ടസിൽ തിരുത്തൽ വരുത്തിയതുകൊണ്ട് കുറച്ചുകൂടെ കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് 26/8/2020 വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞിരുന്നത് 17/8/2020 ആയിരുന്നു അവസാന തീയതി അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി. അതനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ ആണ് സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ ഇതിനെല്ലാം വ്യത്യാസം വന്നു. അടുത്ത ദിവസം തന്നെ ഇതനുസരിച്ചുള്ള പുതിയ ടൈം ടേബിൾ നമുക്ക് polyadmission.org/LET കാണാൻ സാധിക്കുന്നതായിരിക്കും. AICT മാനദണ്ഡ പ്രകാരം ഈ വർഷം മുതൽ 2 വർഷം IT അല്ലെങ്കിൽ KGCE കോഴ്സുകൾ പാസ്സായവർക്ക് രണ്ടാം വർഷ കോഴ്സിലേക്ക് ലാറ്ററൽ എൻട്രി സ്കീം വഴി പ്രവേശിക്കാം, അതിന് പ്രവേശനം നേടാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ പോളിടെക്നിക് കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ പഠനം ഇടയ്ക്ക് നിർത്തിയവർക്കോ പഠനം പൂർത്തി ആയവർക്കോ ലാറ്ററൽ എൻട്രി സ്കീം വഴി അപേക്ഷിക്കാവുന്നതല്ല എന്ന് ഓർക്കുക. പിന്നീട് ഒരു കാര്യം കൂടെ കുട്ടികൾ ഓർത്തിരിക്കേണ്ടത്, ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന 1-ാം വർഷത്തിന്റെ ക്രെഡിറ്റ് ലഭ്യമാക്കുന്നതിനായി ചില അധിക വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്തിനകം പാസ്സാകേണ്ടതുണ്ട് അവർക്ക് ആ ക്രെഡിറ്റ് ലഭ്യമാകാൻ വേണ്ടി. ഓർക്കുക, പോളിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് polyadmission.org/LET എന്ന വെബ്സൈറ്റ് ആണ്. ഓരോ ജില്ലയിലേക്കുമാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ഒരു ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ 300 രൂപയാണ് ഫീസ്. SC ST വിഭാഗക്കാർക്ക് 150 രൂപ അടച്ചാൽ മതിയാകും. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പഴയ വിവരങ്ങളാണ്. 17/8 അവസാന തീയതി, ഇപ്പോൾ അത് 26/8/2020 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപേക്ഷ ഓൺലൈൻ അടയ്ക്കുന്ന സമയത്ത് തന്നെ അപേക്ഷ ഫീസും ഓൺലൈനായി അടയ്ക്കാം. ഇനി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. polyadmission.org/LET എന്നുള്ള വെബ്സൈറ്റിൽ ഓൺലൈൻ സബ്മിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് അപേക്ഷ കൊടുക്കേണ്ടത്. ആദ്യത്തെ പേജിൽ നിങ്ങളുടെ പേര്, രക്ഷിതാവിൻ്റെ പേര്, രക്ഷിതാവുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ അഡ്രസ്, അതേപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, ആധാർ നമ്പർ, ജനനത്തീയതി തുടങ്ങിയ കുറേയേറെ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആനുവൽ ഫാമിലി ഇൻകം എന്നൊരു കോളം കൂടെ ഇവിടെ ഉണ്ടാകും. അത് ഇൻകം സർട്ടിഫിക്കറ്റ് നോക്കി കൃത്യമായി രേഖപ്പെടുത്തുക. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ അടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. ഈ നമ്പർ കുറിച്ചു വെക്കണം, കാരണം നമ്മുടെ അഡ്മിഷന്റെ ആവശ്യത്തിന് വേണ്ടി ഈ നമ്പർ എപ്പോഴും ആവശ്യം വരുന്നതാണ്. നിങ്ങൾ അഡ്മിഷന്റെ പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി എങ്കിൽ വീണ്ടും ഈ ഹോം പേജിൽ വന്നിട്ട് മോഡിഫൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ അഡ്മിഷന്റെ പ്രോസസ്സ് പൂർത്തീകരിക്കാവുന്നതാണ്. polyadmission.org എന്നുള്ള വെബ്സൈറ്റിൽ ഡൗൺലോഡ്സ് എന്നുള്ള സെക്ഷനിൽ
വിവിധ കമ്മ്യൂണിറ്റികളുടെ പേരും അതിൻ്റെ കോഡും പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ നോക്കി കമ്മ്യൂണിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം കമ്മ്യൂണിറ്റി ചോദിക്കുന്ന കോളത്തിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി എൻട്രി ചെയ്ത് കൊടുക്കാൻ. റിസർവേഷൻ ഇല്ല എങ്കിൽ അതർ എന്ന് വേണം കൊടുക്കാൻ വേണ്ടി. കേൾവി തകരാറുള്ളവരുടെ സ്പെഷ്യൽ ബാച്ചിലേക്ക് അഡ്മിഷൻ ആവശ്യമുള്ളവർ ഹിയറിംഗ് ഇംപെയർഡ് എന്നുള്ള കോളം ടിക്ക് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അടിസ്ഥാന യോഗ്യതയും മാർക്കിന്റെ വിവരങ്ങളും എല്ലാം നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് 15 ഓപ്ഷൻസ് ആണ് മാക്സിമം സമർപ്പിക്കാൻ സാധിക്കുന്നത്. പ്ലസ് വണ്ണിലേക്ക് അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിങ്ങൾ സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻസ് കൊടുത്തതുപോലെ ഇവിടെ കോളേജുകളുടെയും കോഴ്സുകളുടെയും കോമ്പിനേഷൻസ് 15 കൊടുക്കാവുന്നതാണ്. ഓപ്ഷൻസ് എല്ലാം നൽകിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഡിക്ലറേഷൻസ് വരും. അവിടെ ഐ എഗ്രി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് സേവ് ആൻഡ് പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സേവ് ചെയ്തതിൻ്റെ വിവരങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫീസ് ഓൺലൈനായി അടയ്ക്കുന്നതിനും ആപ്ലിക്കേഷൻ നമ്പർ ആവശ്യമാണ്. പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് കിട്ടും. ഓൺലൈൻ പേയ്മെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഓൺലൈനായിട്ട് ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാം. നിങ്ങൾ ഓൺലൈനായി ഫീസ് അടച്ചാലും 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ വരികയുള്ളൂ. നിങ്ങൾ അടച്ച ഫീസിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന ലിങ്ക് polyadmission.org/LET എന്നുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാകും. 24 മണിക്കൂറിന് ശേഷവും ഫീ അൺപെയ്ഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള പോളിടെക്നിക്കിൻ്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറുമായിട്ട് ബന്ധപ്പെടണം. ഹെൽപ്പ് ഡെസ്കുകളുടെ മൊബൈൽ നമ്പറുകൾ ഈ വെബ്സൈറ്റിലെ കോൺടാക്ട് അസ് എന്നുള്ള ലിങ്കിൽ ലഭ്യമാണ്. കുട്ടികളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ നടക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായി നോക്കുമ്പോൾ ഏറ്റവും മുകളിലായി ഫീ സ്റ്റാറ്റസ് എന്ന കോളത്തിൽ ഫീ പെയ്ഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വിവിധ ഗവൺമെന്റ് എയ്ഡഡ് കോളേജസിലെ ഫീസിന്റെ വിവരങ്ങൾ കാണാൻ സാധിക്കും. സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഗവൺമെന്റ് കൺട്രോൾഡ് IHRD സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ ഫീസാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകൾ ഏതൊക്കെയാണെന്നും അവിടെ ലഭ്യമായിരിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ polyadmission.org/LET കൊടുത്തിരിക്കുന്ന അനക്സൈസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടാകും. അതിൽ ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജസ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാംസ് എന്ന് ലിങ്കുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന എല്ലാ പോളിടെക്നിക് കോളേജസിനെ കുറിച്ചും അവിടെ ലഭ്യമായിരിക്കുന്ന വിവിധ കോഴ്സുകളെ കുറിച്ചും അറിയാൻ സാധിക്കും. ഇനി ഓരോ പ്രോഗ്രാംസും ആ പ്രോഗ്രാമിന്റെ കോഡും അറിയണമെങ്കിൽ പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് എന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് 23 പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ കോഡുകൾ ഏതൊക്കെയാണെന്നും അറിയാൻ സാധിക്കും. ഏറ്റവും അവസാനത്തെ രണ്ട് കോഴ്സുകൾ സിവിൽ എഞ്ചിനീയറിംഗ് ഹിയറിംഗ് ഇംപെയർഡ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഹിയറിംഗ് ഇംപെയർഡ് എന്ന് പറയുന്ന രണ്ട് കോഴ്സുകളാണ്. അതുപോലെ കമ്മ്യൂണിറ്റീസ്, അതിൻ്റെ കോഡുകൾ, കമ്മ്യൂണിറ്റി ലിസ്റ്റ് തുടങ്ങിയ മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് സെക്ഷനിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പോളിടെക്നിക് കോളേജിലേക്കുള്ള ലാറ്ററൽ എൻട്രി സ്കീമിന്റെ അഡ്മിഷന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ പ്ലസ് ടു പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇത് മൂന്നും കൂടെ 50% മാർക്ക് നേടിയാൽ മതി എന്നുള്ള കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പം പഠിച്ചിരിക്കുന്ന പ്ലസ് ടു പഠിച്ചിരിക്കുന്ന സയൻസ് ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലും ഈ പോളിടെക്നിക്കിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ, ലാറ്ററൽ എൻട്രി സ്കീമിൽ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അവർക്കത് ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കരിയർ ന്യൂസുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വരും. അതുവരേക്കും ബൈ.